ഭയക്കുകയല്ല, നേരിടുക. ലോകമെന്ന ഭീതിയിലാണ് ആളുകളെ കാണുന്നതിൽ നിന്ന് പുതിയൊരു വൈറസ് ആളുകളിൽ നിന്നും ആളുകളിലേക്ക് പകരുകയാണ്. ചൈനയിൽ വുഹാൻ മഹാനഗരത്തിൽ റിപ്പോർട്ട് ചെയ്ത കൊറോണ വൈറസ് രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയാണ്. ഇതിനകം തന്നെ നിരവധി പേരാണ് ഈ വൈറസിന് ഇരയായിരിക്കുന്നത്. പലർക്കും ആശങ്ക ഉണ്ടാകും, എന്താണ് കൊറോണ വൈറസ് എന്നത്. സാധാരണമായി മൃഗങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഒരുതരം വൈറസ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വൈറസുകളുടെ ഒരു വലിയ കൂട്ടം എന്ന് പറയുന്നതിനായിരിക്കും കൂടുതൽ ഉചിതം. മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ കിരീടത്തിന്റെ രൂപത്തിൽ കാണപ്പെടുന്നത് കൊണ്ടാണ് ക്രൈനൽ എന്നർത്ഥം വരുന്ന കൊറോണ എന്ന് പേര് നൽകിയിരിക്കുന്നത്. വളരെ വിരളമായിട്ടാണ് ഈ വൈറസ് പടരുന്നത്. സൂനോട്ടിക് എന്നാണ് ഇതിന് ശാസ്ത്രജ്ഞർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 2019 ആണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തിയത് ചൈനയിലെ വുഹാനിൽ. പനി, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. പിന്നീട് ഇത് ന്യൂമോണിയയിലേക്ക് നയിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തിശുചിത്വം ആണ്. പലപ്പോഴും പലരുമായി അടുത്തിടപഴകുന്നവരായിരിക്കാം നാം. പണ്ടു മുതൽക്കാൽ തന്നെ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് പുറത്തുപോയി വരുമ്പോൾ കൈയും കാലും നന്നായി കഴുകുക എന്നത്. പോയി വന്നതിന് ശേഷം വസ്ത്രങ്ങൾ നന്നായി കഴുകുക എന്നതും പൊതുസ്ഥലങ്ങളിൽ തുപ്പരുതും എന്നതുമൊക്കെ. എന്നാൽ തലമുറകൾ കഴിയുന്തോറും നാം ആ രീതികൾ ഒന്നും ചെയ്യാതെയായി. ഇപ്പോൾ കൊറോണ വൈറസ് എന്ന രോഗം വന്നപ്പോൾ എന്തേ നമ്മൾ പഴയ രീതിയിലേക്ക് മാറി. മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് നഗ്നനേത്രങ്ങൾ കൊണ്ടുപോലും കാണുവാൻ സാധിക്കാത്ത ഒരു ചെറിയ വൈറസിനെയാണ്. കൊറോണ വൈറസിനെ ഭയക്കുകയല്ല, നേരിടുകയാണ്.